ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഇങ്ങോട്ട് ഇടയിൽ എങ്ങനെ നമുക്കൊരു കാട ഫ്രൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ കാട ഫ്രൈ ആണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കുക്കിംഗ്. സോ നമ്മുടെ കാട അതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 7 കാടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. 2 ടീസ്പൂൺ മുളക് എരിവുള്ള മുളക് പൊടി, 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിയും, 2 കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മുടെ ഗരം മസാല ഒരു ചെറിയ സ്പൂണും, 2 ടേബിൾസ്പൂൺ ലൈം ജ്യൂസ് ഒഴിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾസ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉപ്പ്, ഉപ്പ് എപ്പോഴും പറയുന്ന പോലെ എത്ര ആവശ്യമുണ്ടോ അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾസ്പൂൺ തൈരും, പിന്നെ നമ്മുടെ സാദാ വെളിച്ചെണ്ണ 1/2 ടേബിൾസ്പൂണും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാട ഫ്രൈഡ് മസാല. നമ്മുടെ കാടേമ നന്നായി പരട്ടി വെച്ച് ഒരു 2 hours മാക്സിമം വയ്ക്കുക, 1/2 hour മിനിമം വയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5/8 അല്ലി വെളുത്തുള്ളിയും നല്ല പച്ച വേപ്പിലയും കൂടിയിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ തവിടെണ്ണ, റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. സോ ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഇതാ എല്ലാ കാടകളും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. നമ്മുടെ കാട ഫ്രൈക്ക് ലെമണൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ. സോ എല്ലാം ഫ്രൈ സൂപ്പർ ആയിട്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ലെമൺ, ആ നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് ആ സവാളയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത്, വീണ്ടും അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ അറിയാതെ സബ്സ്ക്രൈബ് ബട്ടൺക്കെ അൺസബ്സ്ക്രൈബ് ആയി പോകാതിരിക്കുക. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിന് നല്ല റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.